أنكار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى السلام عليكم الحمد لله نمبر ياترا انغنه كيرلان ستيت كيني كرناطك يلي كرنا يكديشم 1300 അങ്ങനെ നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് സിറാജ് ദിനപത്രത്തിന്റെ കണ്ണൂർ ഓഫീസിലായിരുന്നു. അവിടുത്തെ സ്റ്റാഫും മാനേജറും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്നലെ അതായത് നവംബർ 8-ാം തീയതി നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിരുന്നു. ഏഷ്യയിൽ തന്നെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്ന ഫേമസ് ബീച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. تنهد يا صاحي كي تستريح وبوث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهد يا صاحي كي تستريح അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിയിൽ നമുക്കൊരു 3-4 സുഹൃത്തുക്കൾ കിട്ടിയിരുന്നു. അപ്പോൾ അവർ കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ അവിടെയും നമുക്ക് എന്താ പറയുക ലഞ്ച് കഴിച്ചു, നല്ല രീതിയിൽ അവരും നമ്മൾ ട്രീറ്റ് ചെയ്തു. കാണുന്നവരൊക്കെ എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ നമ്മളങ്ങനെ അവരുടെ യാത്ര പറഞ്ഞു, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിലുള്ള ബോർഡ് എപ്പോഴും ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവിടെ ഒരുപാട് ചുമട്ട് തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. ഒരുപാട് ആളുകൾ സാധാരണ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശേഖരിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര പയ്യന്നൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയെ ക്രോസ് ചെയ്ത് നമ്മൾ ഇനി കാസർഗോഡ് ജില്ലയുടെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൈതക്കാടിലുള്ളൊരു സ്ഥാപനത്തിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല രാത്രിയായി അവിടെ എത്തുമ്പോഴേക്കും, പക്ഷേ അവരാരും ഉറങ്ങാതെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറുവത്തൂർ കൈതക്കാടിലെ തർബിയ ഖുറാൻ അക്കാദമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ സ്ഥലം അല്ലേ ഇവിടെ? കാസർഗോഡ് തന്നെയാ? കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം, തൃശ്ശൂർ എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും കാര്യങ്ങളായിരിക്കും അല്ലേ? അല്ലേ, ഇൻഷാല്ലാ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തായാലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാൻ علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان ما شاء الله فمك بار رعلم كودي قرات ودي بيكيام ألا عارف جو چاہتا مودو ألا ما شاء الله أبدان أبو نيو ديكو بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو
الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله ما شاء 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 الله ഫൈസിൻ്റെ അല്ലേ മാഷാല്ല അപ്പോൾ നിങ്ങൾ ഓതിയത് അഫാസിൻ്റെ അല്ലേ മിഷാരി റാഷിദ് അഫാസി അല്ലേ മാഷാല്ല അപ്പോൾ ഒരാളുകളുടെ ഓരോ ക്രാത്തിൽ നീ ഓതൂടാ ഏ ആ അപ്പോൾ അടുത്തൊരാളും കൂടി ഇങ്ങനെ ചോദിച്ചിട്ട് ഇതാക്കുന്നുണ്ട് അത്രയ്ക്ക് ഇതിനോടൊരു ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റി അപ്പോൾ ഓതിക്കും بسم الله الرحمن الرحيم احسن الله اوذا من قراءه ايده قاريده افاسل احسن الله اوكي اه اوكي ان الذين كفروا لن تغني عنهم اموالهم ولا اولادهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار صدق الله ما شاء الله ما شاء الله നമ്മുടെ ഹൃദയത്തെ തൊട്ടറിയുന്ന ആ ഒരു ഖുർആന്റെ അനുഭൂതിയൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അല്ലേ മാഷാല്ല അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഭയങ്കര ഒരു എനിക്ക് തന്നെ ഒരു ഹാർട്ട് ടച്ച് ഫീലിംഗ് ആയിരുന്നു മൂന്നാളുകളുടെയും മാഷാല്ല അപ്പോൾ ഇനിയും ഇവിടെ ഓതാൻ പറഞ്ഞാൽ ഓതാ ആളുകളുണ്ട് അല്ലേ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ നൽകുന്ന ഒരു ശാളണീക്കൽ അനുമോദനത്തിന് ബർജാൻ കൂടി കൊടുക്കും ബർജാൻ അങ്ങനെ നമ്മൾ ചെറുവത്തൂർ കൈതക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള തർബിയ ഖുർആൻ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ കൈതക്കാടിലൊരു സോറി നമ്മളിനി നീലേശ്വരം മർക്കസിലേക്കാണ് പോകുന്നത് എന്തായാലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ അവിടെ ഒരു പാലുണ്ട് എന്ന് അറിഞ്ഞു അങ്ങനെ നീലേശ്വരം ഹൗസ് ബോട്ടൊക്കെ ഉള്ള അവിടെ പാലത്തിൻ്റെ അരികിലൊഴുക്ക് നമ്മൾ പോയി അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നീലേശ്വരം നിങ്ങൾ പോയ സ്ഥലമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് സ്പീഡൊക്കെ ചെയ്തത് എന്തായാലും അവിടെ ഒരുപാട് ഹൗസ് ബോട്ടും പിന്നെ നല്ലൊരു വൈബാണ് നമ്മുടെ എന്താ പറയുക ആലപ്പുഴ പോലെയല്ല എന്നാലും നമ്മുടെ കാസർഗോഡുകാരുടെ ഒരു മിനി അങ്ങനെ നമ്മൾ നീലേശ്വരം മർക്കസ് സ്ഥാപനത്തിലേക്ക് എത്തി അവരെയൊക്കെ നമ്മൾ ഇന്നലെ രാത്രി മുതൽ പ്രതീക്ഷിക്കായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവരെ കണ്ടതിൽ സന്തോഷം നല്ല സ്വീകരണമായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടെ سأسير لعلمي
جمال الوجود بذكر الإله നമ്മുടെ അതേ വികാരങ്ങളും വിചാരങ്ങളുമുള്ള നമ്മുടെ അതേ ചിന്താഗതിയിലുള്ള അഭിപ്രായത്തിലുള്ളവരാണ്. ഉയർന്നു ചിന്തിക്കുന്നതിൻ്റെ നേർസാക്ഷ്യം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഹാഫിൾ സാബിത്തിനെ കുറിച്ച് ഔപചാരികമായി പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മ വരുന്നത് ഒരു 2-3 വർഷം മുമ്പ് മാത്രം അദ്ദേഹം തുടങ്ങിയ ഒരു പ്രചോദക വീഡിയോ സംരംഭമാണ്. അത് ലോക്ക്ഡൗൺ കാലത്തൊക്കെ 2018-19 സമയത്തൊക്കെ ആളുകൾ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്ത് ശൂന്യതയിൽ അകപ്പെടാതെ സാബിത്ത് ഉയർന്ന് ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് സാബിത്ത് അനുഭവിക്കുന്ന ഈ സംതൃപ്തി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാൽ നമുക്ക് വളർച്ചയുടെ ഓരോ പടവുകളും കാണാൻ പറ്റും. 2018-19 ആദ്യത്തെ വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ സംസാരത്തിലെ ഊർജവും അതിലെ ഒരു ആവേശവും അതിലെ ഒരു ജീവസും ഈ സാബിത്തിൻ്റെ വീഡിയോകളെ അത്ര പ്രചാരമുള്ളതായി അതേസമയം ആളുകളുടെ മനസ്സിലേക്ക് തടക്കുന്നതായി. ഇപ്പോൾ പല കോഴിക്കോട്ടുകാരനായവരും ഇവിടുത്തെ ഒരാളുടെ തങ്ങളുടെ ഫോണിൽ വരെ അവരുടെ വീഡിയോകളുടെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും ഒരു അങ്ങനെ നീലേശ്വരം മർക്കസിലെ പരിപാടി കഴിഞ്ഞ് അവിടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള കുട്ടികളുമായിട്ട് ഒന്ന് ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികളാണ്. وتصفو الحياة بنور هدى وتترب نفس അപ്പോൾ ഇദ്ദേഹം ഒരു അറബിയിൽ നല്ല രീതിയിലുള്ള വരികളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ യാത്രയുടെ തീമൊക്കെ പാട്ട് രൂപത്തിലേക്ക് ആക്കിയിട്ട് അറബിയിൽ അതും. എന്തായാലും മാഷാല്ലാ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. യാത്ര എന്നുള്ളത് ഒരു ശിക്ഷയുടെ ഭാഗമാണ്. പക്ഷേ നല്ലൊരു ആസ്വാദ്യകരമാക്കി വിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ യാത്ര സ്വീകരിക്കുന്നത് തന്നെ ഒരു പുണ്യമായിട്ടാണ് ഈ സ്ഥാപനം കാണുന്നത്. അപ്പോൾ സാബിത്തിന് സ്നേഹം നൽകുന്നതിലൂടെ നമ്മുടെ ഒരു ലക്ഷ്യത്തിനും കൂടുള്ള ഒരു പിന്തുണ കൂടി നമ്മൾ നൽകുകയാണ്. ഉഹിബ്ബുൽ വഫാ ബിശദ്ദസ്സുബർ ഉഹിബ്ബുൽ വഫീൽ അമീനിൽ അഗാർ ഫഅഹ്ലുൽ വഫാഇ കലൗനി സഹാബി وحسن الربيع وماء المطار.